സംഗീതങ്ങൾ 142 പാസ്റ്റർ സാം ടി ഫിലിപ്പ് എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഈ വേദഭാഗം വായിച്ച് ദൈവം നൽകുന്ന ചിന്തകൾ പങ്കുവെക്കുകയാണ്. നമുക്ക് ബൈബിൾ തുറക്കാം, വായിക്കാം. 142. ഞാൻ യഹോവയോട് ഉറക്ക നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കെണി ഒളിച്ചു വച്ചിരിക്കുന്നു. വലത്തൊട്ട് നോക്കി എന്നെ കാണണമേ, എന്നെ അറിയുന്നവർ ആരുമില്ലല്ലോ. ശരണം എനിക്ക് പോയിപ്പോയിരിക്കുന്നു, എൻ്റെ പ്രാണനു വേണ്ടി ആരും കരുതുന്നില്ല. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയും ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ, ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകയാൽ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ നിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കിയാൽ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നു കൂടും. ആമേൻ. ദാവീദിനാൽ എഴുതപ്പെട്ട മറ്റൊരു മനോഹര കീർത്തനമാണ് ഈ സംഗീതത്തിനവും. നാം തൊട്ടുപുറകിലെ സംഗീതനങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ മനസ്സിലായി, ആ സംഗീതനങ്ങളിലൊക്കെ പശ്ചാത്തലം എന്നത് ദാവീദിൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ കാലഘട്ടത്തിൽ ദാവീദിന് ഏറ്റവും സഹായമായി കൂടെ നിന്ന് തന്നെ മെൻറ്റർ ചെയ്ത് ഒരുക്കേണ്ടുന്ന ഷൗൽ തന്നെ തനിക്ക് ഉപദ്രവകാരിയായി മാറി. കേവല ഉപദ്രവമല്ല, അവൻ്റെ പ്രാണൻ തന്നെ എടുത്തു കളയാൻ വേണ്ടിയുള്ള അതികഠിനമായ ഉപദ്രവങ്ങൾ. അപ്പോൾ തൻ്റെ ആ പ്രാരംഭ കാലഘട്ടത്തിൽ പ്രായത്തിൽ കുറവാണ്, അനുഭവത്തിൽ കുറവാണ്, ആ ദാവീദിനെ ഇങ്ങനെ വേട്ടയാടുന്ന സമയത്ത് ദാവീദ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒളിച്ചോടുകയാണ്. ആ സന്ദർഭത്തിൽ തന്നെ എഴുതിയ മറ്റൊരു കീർത്തനമാണ് ഈ 142. വേദപണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറയുന്നതിൽ പ്രമുഖമായി ചിന്തിക്കുന്നത് ദാവീദ് ഗത്ത് രാജാവായ ആഗീശിൻ്റെ അടുക്കൽ നിന്നും ഓടി ഒരുവിധത്തിൽ രക്ഷപ്പെട്ട് ഒരു മരുഭൂമിയിൽ വന്ന, അതായത് ഈ അതുല്ലാം ഗുഹയിൽ വന്ന, 1 ശമൂവേൽ 22:1 വാക്യങ്ങളാണ് അതിൻ്റെ പശ്ചാത്തലം. അതുല്ലാം ഗുഹയിൽ വന്ന് ഒളിച്ചിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ എഴുതിയതാണെന്നുള്ളതാണ്. തീർച്ചയായും ഈ സംഗീതത്തിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോഴും ഒരു ഏകാന്തതയുടെ സമയത്ത് ശരണം ആരുമില്ല, സഹായം ആരുമില്ല, ഒറ്റയ്ക്കാണല്ലോ, കൂടെ ആരുമില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടാകുന്ന ഒരു സന്ദർഭത്തിൽ എഴുതിയ. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഗുഹയുടെ ഏകാന്തതയിൽ ദൈവവും ദാവീദും തമ്മിൽ നടക്കുന്ന ഒരു ആശയവിനിമയമാണ് ഈ സംഗീതം. അപ്പോൾ ഈ സംഗീതത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്താവിഷയം ഏകാന്തതയിൽ സങ്കേതമാകുന്ന ദൈവം എന്നതാണ്. ആരും ഇല്ല എന്ന് നമുക്ക് തോന്നുമ്പോഴും വാസ്തവത്തിൽ അതല്ല ചിത്രം. നാം ഒരിക്കലും ഒറ്റയ്ക്കായി പോകുന്നില്ല. മാനുഷികമായി നാം ഒറ്റയ്ക്കെന്ന് തോന്നുമെങ്കിലും നാം തിരിച്ചറിയാത്ത ഒരു അദൃശ്യ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ദാവീദ് അത് അറിഞ്ഞു, അതുകൊണ്ട് ആ ദൈവത്തോട് സംസാരിച്ചു എന്നതാണ് ദാവീദിനെ വ്യത്യസ്തനാക്കിയത്. പലപ്പോഴും നാം അത് അറിയാത്തത് കൊണ്ടാണ് നാം ഹൃദയംഗമായ ദൈവത്തോട് സംസാരിക്കാത്തതും. ഇന്ന് രാവിലത്തെ പ്രഭാത ധ്യാനം, ഏത് സന്ദർഭത്തിലും നമുക്ക് സങ്കേതമായി തേരാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ചിന്തിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ചിന്തകൾ ഈ സംഗീതത്തിലുണ്ട്. ഒരു മനുഷ്യൻ്റെ തികഞ്ഞും ഉള്ള ഒരു നിസ്സഹായത, ഹോപ്ലെസ് ആൻഡ് ഹെൽപ്ലെസ് സിറ്റുവേഷൻ ഓഫ് എ മാൻ എന്ന് പറയാം. നിസ്സഹായതയും യാതൊരു പ്രതീക്ഷയുമില്ലാത്തൊരു സമയം. മറുവശത്ത് അതേ മനുഷ്യൻ തന്നെ ഫൈൻഡിങ് ഹിസ് ഹോപ്പ് ഇൻ ഗാഡ് ടുവേഴ്സ് ദ എൻഡ്, അവസാനത്തിലേക്ക് വരുമ്പോൾ ആ ദൈവത്തിൽ തൻ്റെ ആശ്രയം അല്ലെങ്കിൽ പ്രതീക്ഷ വയ്ക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നമുക്ക് ഈ സംഗീതത്തിന് ക്രമമായി ഒന്ന് പഠിക്കാൻ നോക്കാം. 1-2 വാക്യങ്ങൾ ഗൗരവമായ ഒരു പ്രാർത്ഥനയ്ക്ക് മുൻപ് മുഖവരയായിട്ട് പറയുന്ന 2 വാക്യങ്ങളായിട്ട് തോന്നാം. 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഹോവയോട് ഉറക്ക നിലവിളിക്കുന്നു, ഉച്ചത്തിൽ യാചിക്കുന്നു, എൻ്റെ അവൻ്റെ സന്നിധിയിൽ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. അപ്പം ഈ 3 വാക്യം മുതലുള്ള ദാവീദിൻ്റെ പ്രാർത്ഥനയുടെ ഒരു സ്വഭാവം ഈ 2 വാക്യങ്ങൾ ഒരു മുഖവരിയാണ്. ഇറ്റ്സ് എ പ്രിഫേസ് എന്ന് പറയാം, ഒരു മുഖവരി ആമുഖമായിട്ട് പറയുകയാണ്. അപ്പോൾ ആമുഖത്തിൽ
ഇതെങ്ങനെയുള്ള പ്രാർത്ഥനയാണ്, അല്ല പ്രാർത്ഥന എന്താണ് എന്നൊക്കെ പഠിക്കാനായിട്ട് വരും. രണ്ട് പ്രധാന ചിന്തകളാണ് ആമുഖം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഉറക്കെ നിലവിളിക്കുക, ക്രൈ ഔട്ട് ടു ഗാഡ്. രണ്ടാമത്തെ, കംപ്ലൈനിങ് ടു ഗാഡ്, ദൈവത്തോട് അങ്ങ് പരാതിപ്പെടുവാണ് എന്ന് നമുക്ക് തോന്നാം. സങ്കടം പറയുക. കംപ്ലൈൻ എന്ന് പറഞ്ഞാൽ പരാതി എന്ന് ഞാൻ പറഞ്ഞാൽ സങ്കടം. സങ്കടം ചില ഹൃദയത്തിൽ വിങ്ങി തിങ്ങി വിങ്ങുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് തുറന്നങ്ങ് പറയുക, അതാണ്. ഒന്ന്, ക്രൈ ഔട്ട്, ഉറക്കെ നിലവിളിക്കുക. നമ്മുടെ പ്രതിസന്ധികൾ വരുമ്പോൾ, നമ്മുടെ ഏകാന്തത വരുമ്പോൾ പല ആളുകൾക്കും പല വ്യത്യസ്ത പ്രതികരണമാണ്. ചിലരെന്തോ ചെയ്യും, ചിലർ പറയും ഇനി ഞാൻ ആരോടും മിണ്ടുന്നില്ല, ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരു മനുഷ്യൻ എന്നെ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് കഥകടച്ചകത്തിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, വായടച്ച് മിണ്ടാതിരിക്കുന്നതാണ് ബെസ്റ്റ്. ദൈവത്തോട് പോലും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നിശബ്ദത പരിഹാരമായി അവലംബിക്കുന്നവരുണ്ട്. ചിലര് പോകുന്ന വഴിക്ക് മുഴുവൻ പരാതിയാണ്, ദൈവം എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ വീട്ടുകാരെന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ ഭർത്താവ് മനസ്സിലാക്കുന്നില്ല, ഭാര്യ മനസ്സിലാക്കുന്നില്ല, മക്കൾക്ക് എന്നെ വേണ്ട, എന്നെ മനസ്സിലാക്കാൻ ഒരു നല്ല സ്നേഹിതനില്ല, പാസ്റ്ററൊക്കെ എന്നോട് യാതൊരു കരുതലും ഇല്ല. അവർക്ക് പരാതികൾ മാത്രമേ ഉള്ളൂ. പാസ്റ്റർ വീട്ടിൽ വരത്തില്ല. പാസ്റ്റർ ഒന്നും രണ്ടും പ്രാവശ്യം പോകുമായിരിക്കും, അതൊന്നും പോകാൻ, ഇനി എല്ലാ ദിവസവും പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ചിലർക്ക് അങ്ങ് പരാതികൾ തന്നെയാണ്, അവരങ്ങ് സംസാരിച്ചു കൊണ്ടിരിക്കും, ചിലരൊന്നും മിണ്ടത്തില്ല. എന്നാൽ ഇവിടെ ദാവീദിൻ്റെ ഒരു പ്രകൃതം നാം കാണുന്നത്, ഹി ഡിസൈഡഡ് ടു ക്രൈ ഔട്ട്, ഉറക്കെ നിലവിളിക്കാൻ തീരുമാനിച്ചു. എന്താ ഉറക്കെ നിലവിളിക്കാൻ തീരുമാനിച്ചത്? മനുഷ്യരോടല്ല ക്രൈ ഔട്ട് ചെയ്യുന്നത്, ദൈവത്തോടാണ്. അപ്പോൾ ഹൃദയം തുറന്നുള്ള ഒരു സംസാരം. നമ്മൾ ഈ ക്രൈ ഔട്ട് എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് എ ഡെസ്പറേറ്റ് നീഡ് മാത്രമല്ല, ദൈവത്തിന് മാത്രം സഹായിക്കാൻ പറ്റൂ, ദൈവത്തിന് ഇപ്പോൾ സഹായിക്കാൻ പറ്റും, ഈ അവസരം നഷ്ടമാക്കരുത്, അതുകൊണ്ട് ദൈവത്തോട് അങ്ങ് നിലവിളിച്ച് കളയാം, ആ ഒരു ചിന്തയാണ്. നാം മർക്കോസിൻ്റെ സുവിശേഷൻ 10-ാം അധ്യായത്തിൽ കർത്താവ് എരിഹോവിൽ വരുമ്പോൾ വഴിയരിയിൽ ഇരുന്ന ഭർത്തിമാ എന്ന ഒരു കുരുടനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അപ്പോൾ ദാവീദ് പുത്രന, യേശു ഈ വഴി പോകുന്നു എന്ന പുരുഷാരം ആളുകൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ദാവീദ് പുത്ര എന്നോട് കരുണ ഉണ്ടാകണമേ നിലവിളിച്ച്, കൂടെ വന്ന ആളുകൾ പറഞ്ഞു മിണ്ടാതിരിക്കുക. അപ്പോൾ അവൻ എന്ത് പറഞ്ഞു? അവൻ ഏറ്റവും അധികം നിലവിളിച്ചു, ഉറക്കെ നിലവിളിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയുടെ ഒരു പ്രകൃതം. ദൈവത്തോടുള്ള ഹൃദയം തുറന്നുള്ള ഉറക്കെയുള്ള നിലവിളിയാണ് പ്രാർത്ഥന. അതാണ് ദാവീദ് ഈ ഗുഹയിൽ നിന്നും ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മുഖവരയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് മസ്കിൽ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ മസ്കിൽ എന്ന് പറഞ്ഞാൽ ഹീബ്രു ഒക്കെ പഠിക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻ എന്നാണ്. അപ്പോൾ ഈ സംഗീതത്തിനം ദാവീദ് ഗുഹയിൽ, ദ ലെസൺസ് ഹി ലേൺഡ് ഓൺ ഹിസ് നീസ് ഇൻ ദ കേവ്, ഈ ഗുഹയിൽ തൻ്റെ മുട്ടിന്മേൽ ദൈവത്തോട് ഉറക്കെ നിലവിളിച്ചും ദൈവത്തോട് സങ്കടം ബോധിപ്പിച്ചും ദൈവത്തോട് സംസാരിച്ചും ദൈവമുമ്പാകെ ധ്യാനിച്ചും ഒക്കെ പഠിച്ച പാഠങ്ങളാണ് ഈ മസ്കിൽ, അല്ലെങ്കിൽ ഈ സംഗീതം. ദൈവം കൊടുത്ത ഇൻസ്ട്രക്ഷൻസാണ്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അറിവാണ് ഈ സംഗീതത്തിന്. അപ്പോൾ നമ്മുടെ ഏകാന്തതയിൽ, നമ്മുടെ നിസ്സഹായതയിൽ, മാനുഷികമായി ആരിലും പ്രതീക്ഷ വയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ വി ഷുഡ് ഗോ ഓൺ അവർ നീസ്, നമ്മുടെ മുട്ടിലേക്ക് നമ്മൾ പോകണം, നാം ദൈവത്തോട് സംസാരിക്കണം. അവിടാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വാസ്തവത്തിൽ. ഇതുവരെയും പഠിക്കാത്തതും കേൾക്കാത്തതും. അപ്പം പോകുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരു ഡയറിയും പേനയും കൂടെ കൊണ്ടുപോകണം. കാരണം നമ്മുടെ ഏകാന്തതയിൽ, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമുക്ക് ദൈവത്തോട് പറയാൻ ഉള്ളതിനേക്കാൾ കൂടുതൽ ദൈവത്തിനായിരിക്കും നമ്മളോട് പറയാനുള്ളത്. ചിലപ്പോഴൊക്കെ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്, നമുക്കാണ് ദൈവത്തോട് പറയാൻ, ദൈവത്തിന് ഒന്നും അറിയത്തില്ല. അപ്പോൾ ദൈവത്തെ പഠിപ്പിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ പല പ്രാർത്ഥനകളും. വാസ്തവത്തിൽ പ്രാർത്ഥന നാം കുറച്ച് സംസാരിക്കുകയും കൂടുതൽ കേൾക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. അത് പറയാൻ കാര്യം, ആർക്കാണ് നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത്? ആർക്കാണ് നമ്മളെക്കുറിച്ച് കൂടുതൽ ഉത്തരവാദിത്തമുള്ളത്? ആർക്കാണ് നമ്മളെ സഹായിക്കാൻ പറ്റുന്നത്? ആർക്കാണ് നമ്മളെ ബുദ്ധിമുട്ടി ചെയ്യാൻ പറ്റുന്നത്? ദൈവത്തിനാണ്. അങ്ങനെ ലെറ്റ് ഹിം ടോക്ക്, ഗീവ് ഹിം ടൈം, ദൈവം സംസാരിക്കട്ടെ. അപ്പോൾ ഓക്കെ, നമ്മൾ ഈ ഭാഗത്തോട്ട് വരിക. അപ്പോൾ ഒന്നാമത്തെ വാക്യം മുഖവരിയിൽ പറയുന്നത് ഇറ്റ്സ് എ ക്രൈ ഔട്ട് ടു ഗോഡ്. രണ്ടാമത്തത് ഇറ്റ്സ് എ കംപ്ലൈൻറ്റ് ടു ഗോഡ്, അത് എൻ്റെ, ഞാൻ നിൻ്റെ സന്നിധിയിൽ സങ്കടം പകരുകയാണ്. അവിടെ ആ പകരുക എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രാർത്ഥനയുടെ മറ്റൊരു സവിശേഷത, ഇറ്റ്സ് എ പോറിങ് ഔട്ട് ഓഫ് അവർ ഹാർട്ട്, നമ്മുടെ ഹൃദയം പകർച്ചയാണ്. അത് പല വേദഭാഗങ്ങൾ നമുക്ക് ഒന്നും രണ്ടോ ഒന്ന് പരിശോധിച്ച് വിടാം. ഹന്ന പഴയ നിയമത്തിൽ നിന്നും ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഹന്ന ദൈവസന്നിധിയിൽ വന്ന് ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ
ഏലി പുരോഹിതൻ ഇവിടെ വീഞ്ഞ് കുടിച്ച് മത്തയായിരിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ അന്ന പറഞ്ഞത്, അല്ല ഞാൻ എൻ്റെ ഹൃദയം സങ്കടം ബോധിപ്പിച്ച് പകരുക, എൻ്റെ ഹൃദയം പകരുക എത്രയോ ചെയ്തത്. അപ്പം ഹൃദയം പകർച്ചയാണ് മറ്റൊന്ന്. ഒന്നാമത്തത് നിലവിളിയാണെങ്കിൽ, രണ്ടാമത്തത് ഹൃദയം പകരുക. ഹൃദയം പകരുക എന്ന് പറയുമ്പോൾ ഹൃദയത്തിലുള്ള തിങ്ങി വിങ്ങുന്നതെല്ലാം ദൈവത്തോടങ്ങ് പറയുക. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും അടുത്ത ഒരു സ്നേഹിതനോട് എല്ലാം പറയുന്നത് പോലെ, ഈ ഷെയറിങ് ടു ഗാഡ്, പോറിങ് ഔട്ട് ഗാഡ്, അതിൻ്റെ ഗുണം എന്താണെന്ന് അറിയുമോ? അതൊരു ഭാരം ഇറക്കി വെക്കലാണ്. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മളത് പങ്കുവെച്ചു. നമ്മളൊരു വലിയ ചുമടും കൊണ്ട് പോകുമ്പോൾ ഒരാൾ പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കുക എന്ന് പറയുമ്പോൾ പകുതി അദ്ദേഹത്തിന് കൊടുത്തു, കുറച്ചും കൂടെ സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോകാം എന്നുള്ള ഹൃദയം പകരുക. ഭാരം ഇറക്കി വെക്കലാണ്, ദൈവത്തിന് കൈമാറലാണ്. നിന്നെ അലട്ടുന്ന ചിന്തകളെ, നിന്നെ അസഹ്യപ്പെടുത്തുന്ന ചിന്തകളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് തുറന്ന് പറഞ്ഞ് ഇറക്കി വെക്കുന്നതാണ്. അതും പ്രാർത്ഥനയുടെ മറ്റൊരു ഫലമാണ്. അപ്പം ദാവീദിൻ്റെ ഹൃദയ പകർച്ചയാണ്. നാം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്, സങ്കീർത്തനം 22:14 നമുക്കത് വായിക്കാം. സങ്കീർത്തനം 22:14 പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഹൃദയം പകരുക എന്ന് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. 22:14, ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെ ആയി, എൻ്റെ കുടലിന് നടുവെ ഉരുകിപ്പോയിരിക്കുന്നു. അവിടെ ഹൃദയം ഉരുകിപ്പോയി അല്ലെങ്കിൽ വെള്ളം പോലെ ആയിപ്പോയി എന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ്റെ കഷ്ടതയിലൂടെ കടന്നുപോയി എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത വാക്യം നോക്കിയാൽ 62:8 ഹൃദയ പകർച്ചയെക്കുറിച്ച് പറയുന്നു. 62:8 അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയം വെപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ. അതാണ് ഹൃദയം പകരുവീൻ, ദൈവത്തിൽ ആശ്രയിപ്പീൻ, തുറന്ന് ദൈവത്തോട് പറയുവീൻ. ഇനി നാം വിലാപങ്ങളുടെ പുസ്തകത്തിൽ വരുമ്പോൾ അവിടെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഹൃദയം പകരാൻ പറയുന്നുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 2:19 വരുമ്പോൾ അവിടെ യിരെമ്യ പ്രവാചകനിലൂടെ ദൈവം ഓർപ്പിക്കുന്നത്, 2:19 രാത്രിയിൽ രാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ ഹൃദയം ദൈവ ഹൃദയത്തെ ദൈവവെള്ളം പോലെ കർത്തച്ഛനിൽ പകരുക, വീതികളുടെ തലക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്ന് കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവത്തിങ്കിലേക്ക് കൈമലർത്തുക. അപ്പോൾ രാമാരത്തിങ്കൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഹൃദയം വെള്ളം പോലെ പകരുക. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിക്കുമ്പോൾ അത് മുഴുവൻ അങ്ങ് ഒഴുകി അങ്ങ് പൊക്കുള്ളൂ, അവിടെ തടച്ചു നിൽക്കത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഹൃദയം പകർച്ചയാണ് പ്രാർത്ഥന എന്ന് മനസ്സിലാണ്. അപ്പോൾ ഈ രണ്ട് മുഖവര ദാവീദിൻ്റെ പ്രാർത്ഥനയുടെ സവിശേഷത നമ്മൾ കണ്ടു. ഒന്ന്, ദൈവത്തോട് ഉറക്ക നിലവിളിക്കുന്നതും, രണ്ട്, ഹൃദയം പകരുന്നതുമാണ്. ഇനി എന്താണ് ദാവീദ് പ്രാർത്ഥിക്കുന്നു എന്നാണ് 3-7 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ആ പ്രാർത്ഥനയൊന്ന് അല്പം വിശദമായിട്ട് നോക്കിയിട്ട് നമുക്ക് മുട്ടുമുടക്കി ദിവസത്തിൽ പ്രാർത്ഥിക്കാം. 3 വാക്യത്തിൽ പറയുന്നത്, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു, ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കെണി ഒളിച്ചു വെച്ചിരിക്കും. അപ്പം 3 മുതൽ ദൈവത്തോട് താൻ കടന്നു പോകുന്നത് എന്താണെന്ന് പറയുകയാണ്. ആത്മാവ് വല്ലാതെ വിഷാദിച്ചിരിക്കുകയാണ്. പുറമേ കാണുന്നൊന്നുമല്ല, ഉള്ളിൽ ആർക്കും കാണാൻ പറ്റാത്ത ഒരു വിഷാദം എൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ചോദിക്കാം ദാവീദിനോട്, എന്താണ് വിഷാദം? ദാവീദ് പറയും, ഞാൻ ആടിനെയൊക്കെ മേച്ചി സ്വസ്ഥമായിട്ട് അതിന് നടന്നതാണ്, അങ്ങല്ല എന്നെ വിളിച്ചത്, ഞാൻ അങ്ങോട്ട് വന്നതല്ലല്ലോ, അങ്ങ് വിളിച്ചെന്നെ ഏൽപ്പിച്ചു, ഇതിനു വേണ്ടിയാണ് എന്നെ ഏൽപ്പിച്ചേ. എന്നെ ഒരു മൃഗത്തെ വേട്ടയാടുന്നതുപോലെ ഈ രാജ്യത്തെ രാജാവ് വേട്ടയാടാൻ വേണ്ടിയാണോ അങ്ങനെ ഏൽപ്പിച്ചു? ദാവീദിനെ അലട്ടുന്ന ചിന്ത, ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന വിഷാദം ഒത്തിരിയുണ്ട്. ആത്മാവ് അങ്ങ് പെടുകയാണ്. ദാവീദ് അത് ദൈവത്തോട് പറയാം, ആത്മാവ് വിഷാദിച്ചിരിക്കുന്നു. പിന്നെ പറയുകയാണ്, നീ എങ്കിലും നീ എന്നെ അറിയുന്നു, എൻ്റെ പാത അറിയുന്നു. അത് ദാവീദ് കുരുട്ട് അല്ലെങ്കിൽ ക്രൂക്കഡ് വേയ്സ്, ഒന്നും ദൈവത്തിന് പ്രസാദകരമാകാത്ത ഒരു വഴി എടുത്തിട്ടില്ല, നേരെ വന്നിട്ടുള്ളൂ. ഈ ശൗലിൻ്റെ ഭൂതം വളക്കാൻ വേണ്ടി കിണ്ണരം പായച്ച് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. ഈ ജനത്തെ സഹായിക്കാൻ വേണ്ടി ഉള്ള കല്ലെടുത്ത് എറിഞ്ഞ് ഗോലിയാത്തിനെ വീഴ്ത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഗുണമല്ലാതെ ദോഷമൊന്നും, വക്രതയുടെ വഴിയും ദുഷ്ടതയുടെ വഴിയും ഒന്നും ദാവീദ് ചെയ്തിട്ടില്ല. അവിടെ നീ എൻ്റെ വഴി അറിയാമല്ലോ, ഞാൻ പരമാർത്ഥതയോടും നീതിയോടും ന്യായത്തോടുമല്ല ചെയ്തത്. അപ്പം തന്നെ ദൈവം അറിയുന്നു എന്നതും കൂടെ ദൈവത്തോട് പറയുകയാണ്. പിന്നെ പറയുകയാണ്, നടക്കുന്ന വഴി മൊത്തം അവർ ഞാൻ എനിക്ക് പോലും അറിയത്തില്ല, കെണി ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവമേ അതിൽ നിന്ന് വിടുവിക്കണമേ എന്നാണ് പറയുന്നത്. 4 വാക്യത്തോട് വരുമ്പോൾ, വലത്തോട് നോക്കി കാണണമേ. ഈ വലത്തോട് നോക്കുക എന്ന് പറയുമ്പോൾ സങ്കീർത്തനങ്ങൾ പല സ്ഥലത്തും വേദഭാഗത്ത് പലയിടത്തുമുള്ളൊരു പ്രയോഗമാണ്, വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. വലത് എന്ന് പറയുമ്പോൾ പൊതുവെ മനസ്സിലാക്കേണ്ടുന്ന അർത്ഥം, ഒന്ന്, വലത് സാക്ഷികൾ നിൽക്കുന്ന അല്ലെങ്കിൽ സാക്ഷ്യം പറയാൻ വേണ്ടി ആളുകൾ നിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ് വലത്. എനിക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ കൂടെ ഒരാളുണ്ട് എന്നുള്ള ചിന്തയാണ്. മറ്റൊന്ന്,
ഡിഫെൻഡിങ്, അതായത് നമ്മുടെ പ്രതിരോധത്തിന് ഒരാളെ കൂടെയുണ്ട്. എനിക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞ്, എനിക്ക് വേണ്ടി വാദിച്ച്, എനിക്ക് സംരക്ഷണം ഉറപ്പുവരുത്താൻ, എനിക്ക് വേണ്ടി നീതി ഉറപ്പുവരുത്താൻ എൻ്റെ ഒരു ആള് കൂടെയുണ്ട് എന്ന കൺസെപ്റ്റിലാണ് ഈ വലതുഭാഗത്ത് നിന്നുള്ള പ്രയോഗം. അപ്പോൾ സങ്കീർത്തനങ്ങളിൽ മറ്റിടത്ത് പറയുന്ന വാക്യങ്ങളോട് നോക്കാം. സങ്കീർത്തനം 16:8 വരുമ്പോൾ അവിടെ ദൈവം വലതുഭാഗത്തുണ്ട് എന്നൊരു ചിന്ത അവിടെ സങ്കീർത്തനക്കാരൻ കൊണ്ടുവരുന്നുണ്ട്. സങ്കീർത്തനം 16:8, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ദൈവം വലതുഭാഗത്തുണ്ട്, നിനക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന, നിനക്ക് വേണ്ടി സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ദൈവം വലതുഭാഗത്തുണ്ട്. ഗുഹയിൽ ഇരുന്നോണ്ടാ പറയുന്നേ. അപ്പൊ ഗുഹയിലാണെങ്കിലും ദൈവമുണ്ട് എന്ന ചിന്ത. പിന്നെ അടുത്ത സങ്കീർത്തനം നോക്കിയ 109:31 വരുമ്പോൾ അവിടെയും ദൈവം വലതുഭാഗത്തുണ്ട് എന്ന അതേ ചിന്ത വരിക. 31-ാം ഭാഗം, അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നു. എളിയവനെ സഹായിക്കാൻ, മനുഷ്യൻ ശിക്ഷിക്കുമ്പോൾ ഉപദ്രവിക്കുമ്പോൾ സഹായിക്കാൻ ദൈവം വലതുഭാഗത്തുണ്ട്. ഈ 110-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെയും അതേ ചിന്ത തന്നെയാണ്. എൻ്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവ് തൻ്റെ ക്രോധദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും. ദൈവം നിന്റെ വലതുഭാഗത്ത് നിനക്ക് വേണ്ടി വിജയം നൽകാൻ കൂടെയുണ്ട് എന്നാണ്. 121-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ വരുമ്പോൾ വീണ്ടും ദൈവം വലതുഭാഗത്ത് ഉണ്ട് എന്ന് ദൈവം ഉറപ്പിക്കുകയാണ്. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ വലതുഭാഗത്ത് നിന്റെ തണൽ, നിനക്ക് തണൽ ആശ്വാസം നൽകുന്ന. അപ്പോൾ നിന്നെ കുലുക്കുന്ന സാഹചര്യം വരുമ്പോൾ, നിന്നെ തകർക്കുന്ന സാഹചര്യം വരുമ്പോൾ തണലായി സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ദൈവം വലതുഭാഗത്തുണ്ട്. ഗുഹയിലാണെങ്കിലും വലതുഭാഗത്തുള്ള ദൈവത്തെ കാണാൻ ദാവീദിന് കഴിഞ്ഞതുപോലെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ദൈവം വലതുഭാഗത്തുണ്ട്. നിനക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന, നിനക്ക് വേണ്ടി സംരക്ഷണം പ്രതിരോധകനായ ദൈവം വലതുഭാഗത്തുണ്ട്. ഇനി ദാവീദ് ദൈവത്തോട് പറയുന്നത്, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. അത് പൊതുവേ നമുക്കൊക്കെ ഉള്ള ഒരു പരാതിയാണ്, അറിയാനായിട്ട് ഒരു മനുഷ്യനില്ല, കൂടുതൽ എന്നെ സഹായിപ്പാൻ ആരുമില്ല, പിന്നെ എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല, ഞാനും ഗുഹ കൊണ്ട് തീർന്ന ആർക്ക് ഛേദം എന്ന ഒരു ചിന്തയും ദാവീദിൻ്റെ ഉള്ളിൽ വന്നു. അറിയുന്ന ആരുമില്ല, എനിക്ക് വേണ്ടി കരുതുന്ന ആരുമില്ല, ഞാൻ തികച്ചും നിസ്സഹായനും ഏകാഗ്രിയുമാണ്. ഇത് ആരോടാ പറയുന്നേ? നാട്ടുകാരോടല്ല, ഗുഹയിൽ നിന്നുകൊണ്ടും ദൈവത്തോടാണത്. അതൊക്കെ ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കമാണ്. ഇനി 5-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ സങ്കേതം, നീ എൻ്റെ ഓഹരി. അപ്പൊ ദൈവം അറിയുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ തൻ്റെ നിസ്സഹായത പറഞ്ഞിട്ട് വീണ്ടും ദൈവത്തിലേക്ക് വരികയാണ്. നീ എൻ്റെ സങ്കേതമാണ്, നീ എൻ്റെ ഓഹരിയാണ്. അതാണ് ദാവീദിൻ്റെ പ്രതീക്ഷ. ഈ പ്രാർത്ഥനയിൽ ദാവീദിനുണ്ടായ മാറ്റങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മാറ്റം 6-ാം വാക്യത്തിൽ പറയുന്നത്, എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ, ഞാൻ ഏറ്റവും എളുപ്പപ്പെട്ടിരിക്കുന്നു. ദാവീദിൻ്റെ കഷ്ടതകൾ ദാവീദിൽ വരുത്തിയ ഒരു മാറ്റം എന്നുള്ളത് അവനെ എളിമയുള്ളവനാക്കി, ദൈവമുമ്പാകെ സ്വയം വിധേയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ദൈവമുമ്പാകെ സ്വയം താഴുന്ന ഒരുവനാക്കി. നിങ്ങളെ തന്നെ താഴ്ത്തി നിലവിളിപ്പീൻ എന്നാണ് വചനം പറയുന്നത്. ദേശത്ത് വിടുതലുണ്ടാകാനും സൗഖ്യമുണ്ടാകാനും തങ്ങളെ തന്നെ താഴ്ത്തണം. അപ്പോൾ ഒരു ഭക്തൻ, ഒരു ശുശ്രൂഷകൻ എളിമയുള്ള ഹൃദയം, എളിമ എന്ന് പറഞ്ഞാൽ വിനയത്തോടുള്ള മുഖഭാവം മാത്രമല്ല, അല്ലെങ്കിൽ വില കുറഞ്ഞ വസ്ത്രം ധരിക്കുന്നത് മാത്രമല്ല, സൈക്കിൾ മാത്രം ഉപയോഗിക്കുന്നത് മാത്രമല്ല, അതൊക്കെ എളിമയുടെ ലക്ഷണങ്ങളാണെങ്കിലും എളിമ ദൈവസന്നിധി വരുമ്പോൾ നെടുമ്പാടവ് ലജ്ജ കൂടാതെ നിലവിളിപ്പാൻ, ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്താൻ പ്രാർത്ഥിക്കാൻ, ദൈവസന്നിധി നൃത്തം ചെയ്യാൻ, ആളുകളാൽ സ്വാധീനിക്കപ്പെടാതെ ദൈവസ്ഥാനത്തെ ബോധത്തിൽ ദൈവത്തിന് അർഹിക്കുന്ന ആദരവ് കൊടുക്കാൻ കഴിയുന്നതൊക്കെ എളിമയുടെ ഭാഗങ്ങളാണ്. പലപ്പോഴും നമുക്ക് കൈ ഉയർത്താൻ മടിയാണ്, നമുക്ക് ഇരിക്കുന്നിടത്ത് എഴുന്നേക്കാൻ മടിയാണ്, നമുക്ക് വാ തുറന്ന് നന്ദി പറയാൻ മടിയാണ്. എന്നാൽ എളിമയുള്ള ഭക്തനായ ദാവീദ് അതിലൊന്നും മടി കാണിച്ചിരുന്നു. അപ്പോൾ ഒന്ന്, ഈ ദാവീദിനുണ്ടായ മാറ്റം, ഒന്ന് എളിമയുണ്ടായി, രണ്ടാമത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 7-ാം വാക്യം അവസാനം പറയുമ്പോൾ, സോറി, 7-ാം വാക്യം മുഴുവൻ, ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ, നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കയാൽ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നുകൂടും. ഏകാന്തരുടെ അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് അവസാനം അവസാനിപ്പിക്കുന്നത് സ്തോത്രം ചെയ്തുകൊണ്ടും നീതിമാന്മാർ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ടുമാണ്. നമ്മൾ 1 Samuel 22:22 പ്രാരംഭ വാക്യത്തിൽ അതുല്ലാം ഗുഹയിൽ തന്നോടുകൂടെ ഒരു കൂട്ടം ആളുകൾ വന്നു, അവർ കടമുള്ളവരും ബുദ്ധിമുട്ടുള്ളവരും ഞെരുക്കമുള്ളവർ, പക്ഷെ ഒരു കൂട്ടം ആളുകൾ വന്നു ദാവീദിനോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാനായിട്ട്. ഒരു കൂട്ടം ആളുകളെ ദൈവം അയച്ചു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥന എന്നത് ഉറക്കിയുള്ള നിലവിളിയാണ്, ഹൃദയം പകരലാണ്. പ്രാർത്ഥനയിൽ നമ്മെ അറിയുന്ന, നമ്മുടെ വഴികൾ അറിയുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് ഉറച്ച ബോധ്യമുണ്ടാകലാണ്.
നമ്മെ ആരും അറിയുന്നില്ല, നമ്മെ കരുതുന്നില്ല, പ്രാണന് വേണ്ടി ആരും ചിന്തിക്കുന്നില്ല, ഇതൊക്കെ ദൈവത്തോട് അങ്ങ് തുറന്നു പറയാം. എന്നാൽ ദൈവം എൻ്റെ സങ്കേതമാണ്, ദൈവം എൻ്റെ ഓഹരിയാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരികയാണ്. അത് മാത്രമല്ല, ഈ അനുഭവങ്ങളൊക്കെ ദാവീദിനെ എളിമയുള്ളവനാക്കിയതുപോലെ, അധികം സ്തുതിക്കുന്നവനാക്കിയതുപോലെ, കൂടെ ആരാധിക്കാൻ ഒരു കൂട്ടം ആളുകളെ ദൈവം നൽകിയതുപോലെയുള്ള അനുഭവങ്ങളിലേക്ക് നമുക്ക് വരാം. നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടുകൾ മുടക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഏകാന്തതയിലും നിസ്സഹായതയിലും മാനുഷികമായി പ്രതീക്ഷിക്കുക വകയില്ലാത്ത സന്ദർഭങ്ങളിലും അങ്ങ് ഞങ്ങളുടെ സങ്കേതവും അങ്ങ് ഞങ്ങളുടെ ഓഹരിയുമാണ് എന്ന് ഞങ്ങളെ ഓർപ്പിക്കുന്ന വചനത്തിന് നന്ദി. ദാവീദ് ഉറക്കെ നിലവിളിച്ചതുപോലെ, ഹൃദയം പകർന്നതുപോലെ, തൻ്റെ പ്രാർത്ഥനയിൽ അങ്ങയുടെ സാന്നിധ്യം അങ്ങ് തന്നെ അറിയുന്നുവെന്ന് തനിക്ക് ബോധ്യമുണ്ടായതുപോലെ, തൻ്റെ നിലവിളിക്കൊടുവിൽ അവൻ അങ്ങേ അധികം സ്തുതിക്കുന്നവനായി, ഒരു കൂട്ടം ആളുകളോട് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നവനായി മാറിയതുപോലെ, ഞങ്ങളുടെ പ്രാർത്ഥന അനുഭവങ്ങൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളിലേക്ക് ഞങ്ങൾ നയിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ദൈവസ്ഥാനത്തിൽ വിവിധ വിഷയങ്ങൾക്കായി ഉറക്കെ നിലവിളിക്കുന്നവരും ഹൃദയം പകരുന്നവരും ഈ പ്രഭാതത്തിലുണ്ട്. തികഞ്ഞ ഏകാന്തതയിലും നിസ്സഹായതയിലും കടന്നു പോകുന്നവരുണ്ട്. ദൈവം അവരോട് കരുണ കാണിച്ച് അവർക്ക് വേണ്ടി ഇടപെടൽ നടത്തണമേ കർത്താവേ. അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.